യെസ്, അങ്ങനെ വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ റവന്യൂ വകുപ്പ് അന്വേഷണത്തിന്റെ ഉള്ളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ADM സ്വീകരിച്ചത് നിയമപരമായ നടപടികളെന്നും റിപ്പോർട്ടിലുള്ളതായാണ് സൂചന. അതേസമയം കേസിൽ പോലീസ് കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയെടുത്തു. രാത്രി കലക്ടറുടെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് മൊഴിയെടുത്തത്. യെസ്, എന്തായാലും ഈ റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ഷഫീഖ് നസറുല്ലയിലേക്ക് പോവുകയാണ്. കാരണം കണ്ണൂരിൽ ഇന്നലെ മൊഴിയെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. കലക്ടറുടെ മൊഴി ഇന്നലെ രാത്രിയിലാണ് വന്ന് മൊഴി രേഖപ്പെടുത്തി പോയത് അന്വേഷണ സംഘം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആദ്യം ഒന്ന് തിരക്കാം. ഷഫീഖ്, ഗുഡ് മോർണിംഗ്. ഷഫീഖ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലാ കലക്ടറുടെ മൊഴി നേരത്തെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ അടക്കം രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഇന്നലെ രാത്രി ഔദ്യോഗിക വസതിയിലെത്തി വളരെ രഹസ്യമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയെന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്ത് സംബന്ധിച്ച കാര്യങ്ങളായിരിക്കണം ഇദ്ദേഹവുമായി തിരക്കിയിട്ടുണ്ടാവുക എന്നുള്ള വിവരങ്ങളാണ്. അതായത് അന്ന് ഈ പരിപാടി നടക്കുന്ന സമയത്ത് ജില്ലാ കലക്ടർ അവിടെ സന്നിഹിതനായിരുന്നു. അദ്ദേഹം റിയാക്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യത്തെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മൊഴിയെടുത്തപ്പോൾ ഒരുപക്ഷെ പോലീസ് ചോദിച്ചറിഞ്ഞിരിക്കാം അല്ലേ? ഇന്നലെ രാത്രിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കലക്ടറുടെ ക്യാമ്പ് ഓഫീസിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. PP ദിവ്യ പ്രധാനമായും പറഞ്ഞിരുന്നത് തന്നെ കലക്ടർ ക്ഷണിച്ചാണ് ആ പരിപാടിയിൽ എത്തിയത് എന്നായിരുന്നു. ഇക്കാര്യം ജില്ലാ കലക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് നിഷേധിച്ചിട്ടുണ്ട്. താൻ PP ദിവ്യയെ ക്ഷണിച്ചിട്ടില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ജില്ലാ കലക്ടർ ചെയ്തത്. അതോടൊപ്പം തന്നെ പ്രോട്ടോകോൾ പരിഗണിച്ചുകൊണ്ടാണ് ആ പരിപാടിയിൽ നിന്ന് PP ദിവ്യയെ വിലക്കാതിരുന്നത് എന്ന കാര്യം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥരോട് ജില്ലാ കലക്ടർ സൂചിപ്പിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ ജില്ലാ കലക്ടറുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയതോടെ ഈ കേസിൽ ഇനി PP ദിവ്യയുടെ മൊഴി മാത്രമാണ് ഇനി രേഖപ്പെടുത്താനുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്ത് 6 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയായും ദിവ്യയുടെ മൊഴി രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ അത്തരം ഒരു രീതിയിലേക്ക് കടന്നിട്ടില്ല. ദിവ്യ ഒഴികെയുള്ള മുഴുവൻ ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തി എന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഈ പ്രശാന്തൻ്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയിരുന്നു. അത് 2-ാം തവണയാണ് പ്രശാന്തൻ ഈ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ പ്രശാന്തൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ പെട്രോൾ പമ്പ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കത് സാധ്യമാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു സ്ഥിരീകരണം വരുത്താനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്നലെ വീണ്ടും വിളിച്ചു വരുത്തി പ്രശാന്തൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഇത്തരം ഒരു സ്ഥാപനം തുടങ്ങുന്നതിനാവശ്യമായ ഫണ്ട് എവിടെ നിന്നാണ് കണ്ടെത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച് അറിഞ്ഞിരുന്നു. അങ്ങനെ പ്രശാന്തൻ്റെ മൊഴി 2 തവണയായി എടുത്തു. മറ്റു ആളുകളുടെ മൊഴികളും രേഖപ്പെടുത്തി. ജില്ലാ കലക്ടറുടെ മൊഴി ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ക്യാമ്പ് ഓഫീസിലെത്തി രാത്രിയോടെ രേഖപ്പെടുത്തി. ഇനി ദിവ്യയുടെ മൊഴിയാണ് രേഖപ്പെടുത്താനുള്ളത്. ഇന്ന് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് 6 ദിവസം പൂർത്തിയായിരിക്കുന്നു. 6 ദിവസം പൂർത്തിയാകുമ്പോഴും ഈ കേസിൽ ദിവ്യയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം വലിയ വിമർശനം ഉയർത്തുന്നത് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിട്ടും ദിവ്യയുടെ മൊഴി എടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച മറ്റാണ് പരിഗണിക്കുക. അപ്പോൾ അതിനിടയിൽ ദിവ്യയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള എന്തെങ്കിലും നീക്കം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണോ, അതോ കോടതിയിൽ നിന്നൊരു തീരുമാനമായ ശേഷം മൊഴി രേഖപ്പെടുത്താം, ദിവ്യയ്ക്ക് പരമാവധി സമയം റിലാക്സ്ഡ് സമയം നൽകുക എന്നുള്ളൊരു നയം തന്നെയാണോ പോലീസ് സ്വീകരിക്കുന്നത്? ഇന്നലെയാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നത്. അത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതിയെ അതിലൊരു വിധി പ്രസ്താവിക്കുക. അതുവരെ അന്വേഷണ സംഘം മൊഴിയെടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് എന്നാണ് മനസ്സിലാവുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയുടെ നിലപാട് സ്വീകരിച്ചതിന് ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഒരു തീർപ്പുണ്ടാവുന്നതുവരെ മൊഴിയെടുക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലാണ് അന്വേഷണ സംഘം എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച വരെ
അവകാശം കിട്ടും. അതിനുശേഷം ഹൈക്കോടതിയെ ഇവിടെ നിന്ന് ജാമ്യം മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സമയം കൂടി ലഭ്യമാവുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 6-ാം നാളാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 6-ാം നാളായിട്ടും ഇതുവരെയും പി പി ദിവ്യയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു മുഴുവൻ പേരുടെയും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ കളക്ടറുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി. ജില്ലാ കളക്ടർ വീണ്ടും ആവർത്തിച്ചത് ഇത് താൻ വിളിച്ചിട്ടല്ല പി പി ദിവ്യ അന്ന് ആ പരിപാടിയിൽ എത്തിയത് എന്നതാണ്. താൻ വിളിച്ചിട്ടാണ്, കളക്ടർ വിളിച്ചിട്ടാണ് താൻ ആ പരിപാടിയിൽ പോയത് എന്നതായിരുന്നു പി പി ദിവ്യയുടെ വാദം. അത് വീണ്ടും കളക്ടർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എത്തിയപ്പോൾ തടയാതിരുന്നത് പ്രോട്ടോകോൾ പരിഗണിച്ചുകൊണ്ടാണ് എന്ന ഒരു വാദമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ജില്ലാ കളക്ടർ വെച്ചത്. ശരി, ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.